മച്ചാനെ പൊളി എന്റെ അമ്മേ എട പോയി ഞാൻ വെള്ളത്തിൽ തന്നെ വെച്ച് കാണിച്ചരാടാ അധികം ജീവൻ പോണതിനു മുന്നേ പൊക്കോ 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 മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് മീൻ പിടിക്കാൻ വേണ്ടിയല്ല കുളിക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ ഇതാണ് സ്ഥലം ഇതുണ്ട് വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് നമുക്കത് അവിടെ പോയി നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം അവിടം വരെ ഒന്ന് കയറി ചെല്ലണം ചെറിയ പാറക്കൂട്ടങ്ങളിലൂടെ കയറി ചെന്ന് അവിടെ ചെല്ലാം ഇങ്ങനെ ചെന്ന് അവിടം വരാൻ ചെല്ലണം കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഒക്കെ നല്ല വെള്ളമായിരുന്നു ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യട്ടെട്ടാ അവിടെ ചെന്നിട്ട് നമുക്ക് എടുക്കാം എന്താ ചേരുമരം നിൽക്കുന്നുണ്ട് അതിനൊരു മേളിലൊരു കായുണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം മീനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റിലീസ് ചെയ്യുള്ളൂ കേട്ടോ റിലീസ് ചെയ്യുള്ളൂ കഴിഞ്ഞ ദിവസം മീൻ കിട്ടിയിട്ട് അത് ഒരു അടങ്ങേറെ ഉണ്ടാക്കിയുള്ളൂ ഞാൻ അതിൻ്റെ അടുത്ത് കറി വെച്ചു എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം വീഡിയോ ഫുള്ള് കണ്ടോ എന്തായാലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിടിക്കും നോക്കാം മീനുണ്ടോ നോക്കാം ആദ്യം ഓക്കെ മൈലാഞ്ചി ഒന്നല്ലോ കേട്ടോ ഇതെന്ന് ഇതിനെന്തോ ഒരു പേര് പറയും ആനേനൊക്കെ തള്ളാൻ വേണ്ടി ഉപയോഗിക്കുന്ന വടിയാണിത് അയ്യോ എന്ത് ചെയ്യും എന്ത് ചെയ്യാനോന്നുള്ള മറന്നു ഞാൻ പേര് അപ്പോൾ ഇതാണ് നമ്മളുടെ മീൻ പിടിക്കുന്ന സ്ഥലം കേട്ടോ മഹസീർ പിടിക്കുന്ന സ്ഥലം ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഇതിൽ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും നമുക്ക് ഇതിപ്പോൾ വെള്ളം കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാസ്റ്റ് ചെയ്ത് അവിടെ നിന്നാണ് മീനെ കണ്ടത് ഈ ഒരു ഏരിയ നല്ല അടിപൊളി സ്ഥലമല്ലേ നോക്കണ്ട കേട്ടോ ഇതിലൊരു ഒന്നരാള് വെള്ളമുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ വെള്ളം ആഴം കുറവായിട്ടല്ലേ കാണുന്നത് ഫീൽ ചെയ്യണത് പക്ഷേ ഇതൊരു ഒരു ഒന്നരാൾ വെള്ളം ഉണ്ടാവും ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് മലയൊക്കെ അടിപൊളിയായിട്ട് നിൽക്കണമൊക്കെ ഇതാണ് ആ പ്രസിദ്ധമായ ചേരുമരം എന്ന് പറയുന്നത് ചേരുങ്കായ ചേരുന്ന് പറയുന്ന മരമാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിലൊരു കായ ഉണ്ടാവും ആ കായ തിന്നാൻ വേണ്ടിയാണ് ഇതുങ്ങൾ ഇവിടെ വരണതെന്നാണ് പറഞ്ഞേട്ടാണ് ഇത് തിന്നുന്ന ഉറപ്പാണ് കാരണം ഇത് തിന്നത് കൊണ്ടാണ് ഇതൊരു വിഷമായിട്ടുള്ളൊരു ഐറ്റം ഇത് അപ്പോൾ അത് തിന്നിട്ട് നമുക്ക് എന്താണ് മനുഷ്യർക്കത് ഒരു എന്താണ് ഫുഡ് പോയിസനായിട്ട് മാറുകയാണ് ആ സാധനം എല്ലാവർക്കും ഈ മീനെ തിന്നാൻ പറ്റില്ല ഈ സമയത്ത് കർക്കിടക മാസത്തിലാണ് ഈ ചേരുങ്കായ പൂക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചേരുങ്കായ പൂക്കുന്നത് ആ സമയമാണ് അപ്പോൾ ഇത് തിന്നു കഴിഞ്ഞാൽ മീനെ തിന്നു കഴിഞ്ഞാലും അതിൻ്റെ എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റും പണ്ട് ഒരു ഇതുണ്ട് ഒരു കഥയുണ്ട് ചേരുങ്കായ ചേര് ചുറ്റിക്കഴിഞ്ഞാൽ താണി ചുറ്റണം എന്ന് പറഞ്ഞൊരു ഒരു ഐതിഹ്യമുണ്ട് അത് കറക്റ്റാണ് കേട്ടോ ചേര് ചുറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ആ ഒരു കായ ഒന്ന് വീഴുന്നുണ്ട് ഇതിൻ്റെ മേളിൽ നിന്ന് ഈ കായ ഒന്ന് വീണതിനെ തിന്നാൻ വേണ്ടിയാണ് നിങ്ങൾ വരണത് പക്ഷെ ഇപ്പോൾ ഒന്നും കാണില്ല മീനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിയറായിട്ട് കാണാൻ പറ്റും ഞാനത് നോക്കിയത് ഇവിടെ വന്നിട്ടുണ്ട് തോന്നുന്നു ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് വന്നിട്ട് എനിക്ക് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ മീനിവിടെ കാണുന്നത് ഇപ്പോഴൊന്നും ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞേക്കണത് ഈ ഒരു കർക്കിടക മാസത്തിൽ ചേരുങ്കായ തിന്നാൻ വേണ്ടി അതുങ്ങൾ വരും ലക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ പിടിക്കുക കിട്ടൽ വേറെയൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നൊന്നും അറിയാൻ പാടില്ല ഈ ഒരു ഏരിയയിൽ ഈ കൊല്ലം ഞാൻ കണ്ടു അപ്പോൾ ചേരുങ്കായയുടെ കേസ് പറഞ്ഞില്ല കംപ്ലീറ്റ് ആക്കിയില്ല അത് ചേര് ചുറ്റിക്കഴിഞ്ഞാൽ ചൊറിയും നമ്മുടെ മേലൊക്കെ ചൊറിഞ്ഞ് പൊട്ടും അപ്പോൾ അത് അതിന് ഒരു മറുമരുന്നാണ് താനി എന്ന് പറയുന്നൊരു ഒരു മരമുണ്ട് ആ മരത്തിന് വലം വയ്ക്കണം എന്ന് പറയും 3 പ്രാവശ്യം വലം വയ്ക്കണം
ഡ്രസ്സൊന്നുമില്ലാതെ വലം വെക്കണം എന്നാലേ അതിൻ്റെ ആ ഒരു എഫക്റ്റ് പോവുള്ളൂ എന്ന് പറഞ്ഞേ കേട്ടേക്കണത്. എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പൂവ് പൂക്കണ സമയത്ത് ഇവിടെ വന്ന് നീന്തിയതാണ്. കയറിപ്പോണ വഴിക്ക് മേത്തൊക്കെ കുറച്ച് ചൊറിഞ്ഞുള്ളൂ, അത്ര എഫക്റ്റ് ആയില്ല. അത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് സഹിച്ചു. ഇതേ മീൻ നിൽക്കണം, കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇത് അവിടെ മീനുണ്ട്. ഇതേ നമുക്കത് പിടിക്കുമെന്ന് നോക്കാട്ടോ. മീൻ വന്നിട്ടുണ്ട് അവിടെ. വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റേബിളായിട്ട് നിൽക്കണില്ല. നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാട്ടോ. ചെറുതുകളാണ്. പൊങ്ങി പോവാണ് ഇവിടെ നിന്നിട്ട് എറിഞ്ഞിട്ട്. താഴെ കിടക്കണം. ഈ ഒരു ആംഗിളിൽ വലി വരണം. സ്പീഡാണ് മീൻ. ഒരൊറ്റ നിമിഷം കാണും, ഒറ്റ പോക മീനെ കാണും. വരും ഒരു മിന്നായം പോലെ ഒരു വരവ്. അതെ വർത്തനുണ്ട് അവിടെ. ഇതിൻ്റെ അടിയിൽ വരുത്തന്നെ വന്നാക്കി ഒന്ന് പിടിക്കട. കണ്ട ഒരു മീൻ പോണണ്ടോ? കാണട്ടറ ഞങ്ങളിന്ന് പിടിച്ചിട്ട് വിട്ടേക്കാ. പിടിക്ക്. ഇത്ര ഇതിൽ കിട്ടണില്ല. ഇനിയുണ്ട്, താഴത്തൊക്കെ ഉണ്ട്. താഴ്ന്നു വന്നം, കുറച്ച് താഴ്ന്നു പോണം. എങ്ങനെ അറിഞ്ഞാലും അങ്ങോട്ട് തന്നെയാണല്ലോ പോണെ. ആ പിടിച്ച് 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 കണ്ട. അതെ ഫീല് കിട്ടി. അടിപൊളി. ഇതേ പോണ്. ആ കുത്ത് സൂപ്പർ സെറ്റപ്പ്. ആ പുളി. നല്ല രസമല്ലേ ഇതൊക്ക്. അടിപൊളി ഫീല് മച്ചാനെ. ഓഹ് ദൈവമേ, കുറെ നാളായി. അതിൻ്റെ കൂടെ വേറെ വന്നണ്ടാ. വാ ഓ കുത്ത് കുത്ത് കുത്ത്. അടിപൊളി ഫീല്. ഫുൾ റാഗണ്ടാ. കയ്യൊക്കെ ഒന്ന് മര്യാദ കാക്കട്ടെ. ഞാൻ വെള്ളത്തിൽ തന്നെ വെച്ച് കാണിച്ചരാട്ടോ. അത് മിഴിങ്ങ. നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ നടത്തി ഇട്ട് വിടാം. കയ്യില് ഇത് വെക്കട്ടെ, എന്നിട്ട് നിന്നെ വിടാം.
ഒരു കിലോ ഉണ്ട് ട്ടോ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചെറിയ മീൻ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ പക്ഷെ ഞാൻ അടുത്ത് അതിനെ കാണിച്ചു തരാം അങ്ങനെ കയറട്ടെ എന്റെ മൊബൈലിലൂടെ വെക്കട്ടെ അല്ലെങ്കിൽ വെള്ളത്തിൽ പോവും വാടാ മഹസീർ ഫിഷുകൾ എന്റെ കൈകളിൽ വന്നു പടക്കല്ലേ 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 പടക്കാതിരുന്ന മര്യാദക്ക് പിടിച്ചു കൂടാട്ടാ വയറൊക്കെ നല്ലോണം ഉണ്ട് ഡോണ്ട് അല്ല അനങ്ങാതെ നിക്കടാപ്പ വിടാ എന്തോ സെറ്റല്ലേ അടിപൊളിയല്ലേ രണ്ടെണ്ണം കയറിയിട്ടുണ്ട് ഇത് എങ്ങനെ ഊരി എടുക്കുമെന്ന് എനിക്കൊരു പിടുത്തൂല പൊക്കോ പൊക്കോ അധികം ജീവൻ പോണതിന് മുന്നേ പൊക്കോ 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 ഇനി മേലി പിടിക്കൂല അത് അപ്പൊ എങ്ങനെയുണ്ട് പൊളിയല്ലേ അടിപൊളി ഒരു ഫീൽ കിട്ടി ഇനി കിട്ടുമോ നോക്കാം കിട്ടാൻ വഴിയില്ല കാരൊക്കെ പേടിച്ചു പോയിട്ടുണ്ടാവും അപ്പൊ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ഒക്കെ ചെയ്തേക്ക എല്ലാവരും പൊളി സ്ഥലം കുമ്പടാൻ കയം അവിടെ നിന്ന് ക്യാമറാമാൻ രാകേഷിനോടൊപ്പം രാകേഷ് എന്നെ പിടിച്ചു മീൻ റിലീസ് ചെയ്തു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക പൊളിക്കുക എമി മച്ചാനെ എല്ലാവരോടും നിങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു എന്താ ഒരു പോരായ്മയുണ്ട് എൻ്റെ ചെറുമ്പല പറഞ്ഞ തള്ളി പുറത്തോട്ട് പോകുന്ന കേട്ടോ ഇത്ര വലിപ്പമുണ്ടോ അതിന് അത് ഞാൻ എടുത്തിട്ട് വന്നേക്കാണ് അപ്പോൾ നീ ഇവിടെയും കൂടി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കാം കണ്ടോ ചെറുമ്പലിൻ്റെ വലിപ്പം നോക്കി ഇപ്പോഴത്തെ നമ്മുടെ 1 രൂപ വലിപ്പമുണ്ട് പഴയ 1 രൂപ അല്ല ഇപ്പോഴത്തെ 1 രൂപയുടെ വലിപ്പമുണ്ട് നീ ഒരു ഏരിയയിലും കൂടി ഒന്ന് ഇറങ്ങി നോക്കാട്ടാ നമുക്ക് കഴിഞ്ഞ ദിവസം മീൻ കിട്ടിയേക്കണം അവിടുത്ത് കഴിഞ്ഞ ദിവസം മീൻ കിട്ടിയാണ് അവിടുത്തെ അപ്പോൾ നമുക്ക് ഞാൻ ഹെഡ് തലയിലോട്ട് വെക്കട്ടെ ഈ സാധനം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡേഞ്ചറാണ് ഇവിടെയൊക്കെ മൊത്തം തെന്നിക്കിടക്കലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൽ വരുമ്പോഴൊക്കെ എല്ലാവരും സൂക്ഷിക്കുക നിലത്തോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു കായവും ഭയങ്കര കുഴിയാ ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിക്കണം ഞാൻ ഒരാളെ മാത്രമല്ല പറയണേ മാക്സിമം കൂടെ വെള്ളം അടിക്കാതെയൊക്കെ വരിക എല്ലാവരും അങ്ങോട്ട് കയറിയാലേ തെന്നി വീഴും ഇവിടെ നിന്ന് പാസ് ചെയ്ത് അങ്ങോട്ട് കയറാം ഇവിടെയൊക്കെ തെന്നി കിടക്ക
നല്ല വ്യൂ അല്ലേ ടിച്ചട്ടാ അടിച്ചടിച്ച് മീനുണ്ട് മച്ചാനെ പൊളി എന്റെ അമ്മേ എടാ പോയി പൊട്ടിച്ചു പോയി ഞെക്കാൻ പറ്റിയില്ലട്ടാ പൊളിച്ച് പൊട്ടിച്ചു പോയി